हाई फ्रेंड्स एल्लावर्क्कुम यूट्यूब चानल स्वागत इन वीडियो कैनन कंपनी लेसर प्रिंटर आय कैनन LBP 151 DW प्रिंटर ड्राइवर एने डाउनलोड इंस्टा सिंपल वीडियो है वीडियो का चानल सब्सक्राइब लाइक कमेंट अब वीडियो पा ऐसी ब्रउसर ओपन गूगि होंम पेज अवे कैन सपोर्ट इंडिया सर्च टाइप नमु सर्च ई फस्ट का कैनो ऑफीशियल वेबसाइटी का सपोर्ट कैनो इंडिया कैनो ऑफीशियल वेबसाइट अब अब क्लिक वेबसाइट ओपन अब ओपन वरने समय इवे नमुक कुछ ऑप्शन का सर्च बै मॉडल नेम का कहूँ अद ताए ब्रउस बै अवर प्रोडक्ट रेज का कहूँ इन नमुक प्रोडक्ट बै इन ब्रउसिंग ओरों से सलक्टेपा अब अलग नमुक सर्चर ऑप्शन का कहूँ आ सर्च ना प्रिंटर मॉडल ऐसा अब टाइप अब नमुक आवश्यक कैनन LBP 151 DW अब LBP 15 टाइप ताए नमुक आ पे का अब अब सलक्ट अब नेक्स्ट पेजिलोट आ नेक्स्ट पेज नमुक आदमी चेद ना ऑपरेटिंग सिस्टम ऐसा सेलक्ट वे नोर्मली ऑपरेटिंग सिस्टमें नम्बर ऑटोमेटिक डिटेक्ट और विधा कंप्यूटर अब ब्राकट डिटेक्ट का अब इवे नोक लैपटॉप विंडोस 10 सॉरी विंडोस 10 विंडोस 10 64-bit अब अब ब्राकट डिटेक्ट कहे अब अदान ऑपरेटिंग सिस्टम वह എന്നിട്ട് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ടൈപ്സ് എന്നുള്ള അവിടെ പോയിട്ട് നമുക്ക് എന്താ ഡ്രൈവേഴ്സ് എന്നുള്ള സെലക്ട് ചെയ്തുകൊണ്ട് സെർച്ച് എന്ന് കൊടുക്കുക അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് രണ്ട് ഓപ്ഷൻ ഫസ്റ്റ്ത്തേത് വന്ന നെറ്റ്വർക്ക് സപ്പോർട്ട് പാടുള്ള സോഫ്റ്റ്വെയർ പാടുള്ളതായിരിക്കും അതിൽ ഉണ്ടാവുക രണ്ടും ഒരേ സോഫ്റ്റ്വെയർ തന്നെയാണ് നമുക്ക് ഏതാണ് ആവശ്യമുള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ രണ്ടാമത്തേതാണ് ചൂസ് ചെയ്തത് ആ ചൂസ് ചെയ്തതിനു ശേഷം ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു ഞാനിപ്പോൾ ഡയറക്റ്റ് ഒരു കമ്പ്യൂട്ടർ പ്രിൻ്ററിൻ്റെ അടുത്തുള്ള ഒരു കമ്പ്യൂട്ടർ മോഡിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ വേറൊരു ചെറിയൊരു ഹോം പേജ് ഓപ്പൺ ഒരു ബ്രൗസറിൽ ഒരു പേജ് ഓപ്പൺ ആയി വരും അവിടെ നമ്മൾ ജസ്റ്റ് യെസ് എന്നുള്ളത് കൊടുക്കുക ആ യെസ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആവുന്നതാണ് കണ്ടില്ലേ താഴെ ഡൗൺലോഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സമയത്ത് നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടില്ല കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഡൗൺലോഡിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ अब इत डाउनलोड कंप्लीट आई कई चल सी नाम अब क्लिक ऑटोमाटिक अब एक्सट्राक्ट अब जिप फयल अब ऑटोमाटिक कंप्यूटर चल अणिप अब अणिपाना चोदच अब या अणिपतु अणिपिंग चल सी चल ऑटोमाटिक इंस्टालेशन चोदि इंस्टा चये अगर यस मे अब ई कंप्यूटर मेवा अब चो चांस जस्ट जिपे अणिपेलू ना डाउनलोडिंग सेंटर पेट अब डाउनलोड इवे शो इन फोल्डर सेलक्ट अब अगर ताइट अब अणिपा का नमुक का कहूँ अब आ फोल्डर ओपन शेम ई लास्ट फोल्डर ओपन अलग वीर फोल्डर अब ओपन सेकंड फोल्डर ओपन कमु सैट फयल का कहूँ अब सैट फयल डब क्लिक अब अदल इंस्टालेशन चोदि അപ്പോൾ യെസ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ് അത് യെസ് എന്ന് കൊടുക്കുക പിന്നെ ഇത് വന്നിട്ട് കണക്ഷൻ മെത്തേഡാണ് ചോദിക്കുന്നത് നമുക്കിപ്പം USB കണക്ഷൻ ആണ് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ USB കണക്ഷൻ ടിക്ക് സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്തു ഇവിടെ യെസ് എന്നുള്ളത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ഇത് ഇൻസ്റ്റാളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇനി നമുക്ക് ഇത് കണക്ഷൻ മെത്തേഡ് ചോദിക്കും യെസ് ഇതാ USB കേബിൾ കണക്ട് ചെയ്യാൻ ചോദിച്ചു ഈ സമയത്ത് മാത്രമേ ലാപ്ടോപ്പോ നമ്മുടെ കമ്പ്യൂട്ടർ ഏതാണോ അത് ആ കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം യെസ് ഏകദേശം നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതേപോലെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും ഇൻസ്റ്റാളേഷൻ ഈസ് കംപ്ലീറ്റഡ് എന്നുള്ളത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ് കാരണം ചില സിസ്റ്റങ്ങളിൽ ചിലപ്പോൾ ഹാങ്ങിങ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കൺട്രോൾ പാനലിൽ ഡിവൈസ് ആൻഡ് പ്രിൻറേഴ്സിൽ ഇത് ചിലപ്പോൾ എടുത്തുകൊള്ളണമെന്നില്ല അപ്പം ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ ഞാനിനി കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്ത് അതിൽ ഡിവൈസ് ആൻഡ് പ്രിൻറേഴ്സ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ ഒന്ന് വെയിറ്റ് ചെയ്യുക ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തു സിസ്റ്റം ചെറിയൊരു സ്ലോ ഉണ്ട് അതുകൊണ്ടാണ് സോറി ഇവിടെ കൺട്രോൾ പാനൽ എന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്തു
അപ്പോൾ ഇവിടെ മുകളിൽ നമുക്ക് കൺട്രോൾ പാനൽ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി വരും. അത് ഓപ്പൺ ആയി വന്ന് നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ വ്യൂ ബൈ കാറ്റഗറി ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയും. യെസ്, ഇതിൽ നമുക്ക് ഡിവൈസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ കുറച്ച് ചില കമ്പ്യൂട്ടർ കുറച്ച് നേരം ലോഡിംഗ് ഉണ്ടാവും. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല റീസ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഈ അൺസ്പെസിഫൈഡ് എന്നുള്ള ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ലാപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ലാപ്ടോപ്പ് റീസ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം വന്നതിന് ശേഷം ഇതേപോലെ ഓപ്പൺ ചെയ്ത് കണ്ടില്ലേ, പ്രിൻ്റർ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ റൈറ്റ് ബട്ടൺ നെക്കി പ്രിൻ്റർ പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്തു. അതിൽ ഞാൻ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്ന് കൊടുത്തു, കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.